പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപായി ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ പ്രത്യേക പാക്കേജുമായി ബിജെപി കളത്തിലിറങ്ങി. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കേരളവും പിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതും കേരളത്തിൽ ക്രൈസ്തവരുടെ ഇടയിൽ ബിജെപി നടത്താൻ ഉദ്ദേശിക്കുന്ന നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായ ഗോവ, നാഗാലാൻഡ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി വിജയിച്ച തന്ത്രം തന്നെയാണ് കേരളത്തിലും പരീക്ഷിക്കാൻ പോകുന്നത്. മതപരിവർത്തനം പാടില്ലെന്നും ക്രൈസ്തവ വിഭാഗങ്ങൾ ഉന്നയിക്കുന്ന ഏത് വിഷയത്തിനൊപ്പവും നിൽക്കുമെന്നുമായിരുന്നു ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി സ്വീകരിച്ച നിലപാട്. ഇതേ സമീപനം തന്നെയായിരിക്കും കേരളത്തിലും സ്വീകരിക്കുന്നത്. മതപരിവർത്തനത്തെ കേരളത്തിലെ പരമ്പരാഗത ക്രൈസ്തവ സഭകൾ പൊതുവെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ നീക്കങ്ങൾ വളരെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ. കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനും ചർച്ചകൾ ഏകോപിപ്പിക്കുന്നതിനുമായി മുതിർന്ന നേതാക്കൾ പലതവണ കേരളത്തിലെത്തി ബിഷപ്പുമാരുടെ അരമനകൾ കയറിയിറങ്ങി നിരങ്ങിയിരുന്നു. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറും മുതിർന്ന നേതാവ് ഡോക്ടർ രാധാമോഹൻ അഗർവാളുമാണ് വിവിധ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായും ബിഷപ്പുമാരുമായും അൽമായ നേതാക്കന്മാരുമായും ചർച്ച നടത്തിയത്. റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ തകർച്ചയും ബഫർ സോൺ വിഷയത്തിലെ ആശങ്കയും വിദേശ സഹായം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമ തടസ്സങ്ങളുമാണ് പൊതുവെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കകൾ. ബി ജെ പി ഈ വിഷയങ്ങളിൽ അനുകൂല തീരുമാനമെടുത്താൽ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കൂട്ടൽ. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനവും ക്രൈസ്തവ വിഭാഗങ്ങളുടെ സഹകരണത്തിന് വഴിയൊരുക്കുമെന്നും ഇവർ മനക്കോട്ട കിട്ടുന്നു. കേരളത്തിൽ കുറഞ്ഞത് രണ്ട് സ്ഥലങ്ങളിലെങ്കിലും മാർപ്പാപ്പയെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിലൊന്ന് ബി ജെ പി ഒന്നാം ക്ലാസ് മണ്ഡലമായി കണക്കുകൂട്ടുന്ന തൃശ്ശൂരായിരിക്കും. ഈ മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിയാൽ മണ്ഡലം ഈസിയായി പിടിക്കാമെന്നാണ് ചാണകസംഖ്യകളുടെ വിലയിരുത്തൽ. കേരളത്തിലെ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബി ജെ പിയോടുള്ള അകൽച്ച ഇല്ലാതായി എന്നാണ് ഇവരുടെ വിചാരം. ഈ സാഹചര്യം മുതലെടുക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ അടുത്തിടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെ പൊതുവെ ക്രൈസ്തവ വിഭാഗം സ്വാഗതം ചെയ്തുവെന്ന വിലയിരുത്തലിലാണ് ബി ജെ പിക്കുള്ളത്. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തിയ ലവ് ജിഹാദ് പരാമർശത്തിന് പൊതുവെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച സ്വീകാര്യത ബി ജെ പി ഉയർത്തി വന്നിരുന്ന നിലപാടുകൾക്കുള്ള പിന്തുണയാണെന്നാണ് പാർട്ടി കരുതുന്നത്. ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഉയർന്നിരിക്കുന്ന മനോഭാവം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ അൽമായ നേതാക്കൾ ഭാരതീയ ക്രൈസ്തവ സംഗമം എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഈ നീക്കത്തിന് പിന്നിലും ബി ജെ പി ദേശീയ നേതൃത്വമായിരുന്നു. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി ബി ജെ പി കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പ്രത്യേക പാക്കേജ് പ്രകാരമാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ക്രൈസ്തവരെ ബി ജെ പിയുടെ തൊഴുത്തിൽ കെട്ടാൻ കിട്ടില്ല, 100% ഉറപ്പാണ്. ഗോവയും നാഗാലാൻഡും മേഘാലയവും ഒന്നുമല്ല കേരളം. ഈ സംസ്ഥാനങ്ങളെയും കേരളത്തെയും ഒരുമിച്ച് താരതമ്യപ്പെടുത്തുന്ന ഇവരെ ചാണകസംഖ്യകളെന്നല്ലാതെ മറ്റെന്ത് പറയാൻ? ഇനി മാർപ്പാപ്പയല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഈ സംഖ്യകളെ ഇവിടുത്തെ ക്രൈസ്തവർ വിശ്വസിക്കുമോ? ഉത്തരേന്ത്യയിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി സംഖ്യകളെ കണ്ടം വഴി ഓടിക്കാൻ. ഇവിടെ തേനും പാലും ഒഴിക്കിയാലും അതിൻ്റെ പിന്നാലെ പോകുന്നവരല്ല ഇവിടുത്തെ ക്രൈസ്തവർ. അത് അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ വിചാരിക്കുന്നത് അവർ ഒരു ബിഷപ്പിനെ കാണാൻ ചെല്ലുമ്പോൾ അവരെ മാന്യമായി സ്വീകരിച്ച് ഒരു കപ്പ് കാപ്പി കൊടുത്ത് കുശലം പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവരോടൊപ്പമായെന്നാണ്. സംഘികളെ, നിങ്ങൾ ഓർക്കണം, അതൊക്കെ നിങ്ങൾക്ക് തന്ന സ്വീകരണം ക്രൈസ്തവരുടെ ആതിഥേയ മര്യാദയാണെന്ന്. നിങ്ങളിനി എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ക്രൈസ്തവരെ നിങ്ങളുടെ തൊഴുത്തിൽ കെട്ടാൻ കിട്ടില്ല, അത് ഉറപ്പാണ്.